പേജ് റെസ്റ്റോറൻ്റ് എന്നാണ് ഈ നാഗരാശം കഴിഞ്ഞ് പോലീസ് ലൈനാണ് ഇതിന് ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ സാർ ഈ ഒരു പറ്റി എന്താണ്? മലപ്പുറം ജില്ലയിൽ വളർന്നു വരുന്ന ഏറ്റവും വലിയ നഗരമാണ് തിരൂർ. ചരിത്രപരമായിക്കൊണ്ടും സാംസ്കാരികപരമായിട്ടും ടൂറിസം പരമായിക്കൊണ്ടൊക്കെ വളർന്ന് ഉയർന്ന് നഗരമായിക്കൊണ്ട് തിരൂർ അനുദിനം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ തിരൂരിൽ പിന്നെ ഒരു ഫുഡിൻ്റെ ഹബ്ബായി കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിക്കൊണ്ട് മാറുന്ന ഏറ്റവും സന്തോഷകരമായ ഒരു അവസരത്തിലാണ് പേജി മൾട്ടി കുച്ചിൻ റെസ്റ്റോറൻറ്റിൻ്റെ വരവ്. വൈവിധ്യമുള്ള ഫുഡുകൾ ഇന്ന് ലോകത്തിൻ്റെ ഇന്ത്യയുടെ കേരളത്തിൻ്റെ ലഹരിയായി മാറിയിരിക്കുകയാണ്. മലബാറിൽ ഒരു ഫുഡിൻ്റെ വിപ്ലവം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ മലപ്പുറം ജില്ലയിലും അതിൻ്റെ അലയൊലി തിരൂരിലും ആഞ്ഞടിക്കുന്ന ഒരവസരത്തിലാണ് വൈവിധ്യമുള്ള ഫുഡുകൾ കൊണ്ട് പേജിൻ്റേതായ കുറേ റെസിപ്റ്റുകൾ കൊണ്ടൊക്കെ വളരെ സമ്പുഷ്ടമായ സ്വാദിഷ്ടമായ വിഭവങ്ങൾ ഒരുക്കിക്കൊണ്ട് പേജ് ആളുകൾ കാത്തിരിക്കുന്നത്. തീർച്ചയായിക്കൊണ്ടും തിരൂക്കാർക്കും തിരൂരിലെ പരിസര നിവാസികൾക്കൊക്കെ വളരെ ആഹ്ലാദത്തോടെ ആവേശത്തോടെ വളരെ താല്പര്യത്തോടു കൂടി നിൽക്കുന്ന പേജ് തിരൂരിലെ മുഴുവൻ ഭക്ഷ്യ മേഖലയുമായി ബന്ധപ്പെട്ട ആളുകൾക്കും രുചി ഇഷ്ടപ്പെടുന്ന ആളുകൾക്കും എന്നൊന്നും ഒരു വലിയ തളന്മാരമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുക. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഇപ്പം നിൽക്കുന്ന പോലീസിൽ പേജ് റെസ്റ്റോറൻ്റ് കേട്ടോ, മൾട്ടി കിച്ചൺ ആണ്. അപ്പോൾ നമുക്കിവിടെ ഷെഫ് നിൽക്കുന്നുണ്ട് പേജ് റെസ്റ്റോറൻ്റിൻ്റെ. അപ്പോൾ നമുക്ക് ബാക്കി ഇഷ്ടത്തെങ്കിൽ ഈ പേരിൽ അറിയപ്പെടുന്നു. ഫസ്റ്റ് പറഞ്ഞത് ഓ സാറ് സ്ഥലം എവിടെ പറഞ്ഞു? ഷെഫിൻ്റെ ഞാൻ മലബാറുകാരനാണ്. തലശ്ശേരി ഭാഗത്തുള്ള ഞാൻ സെറ്റിൽ ആലുവ തലശ്ശേരിയാണ്. തലശ്ശേരി വിഭവങ്ങളാണ് തലശ്ശേരി തിരൂക്കാരിക്ക് തലശ്ശേരിന്റെ വിഭവങ്ങൾ ട്രഡീഷണലായിട്ടുമല്ല ഞങ്ങളുടേതായിട്ടുള്ള ഒരുപാട് വെറൈറ്റി ഫുഡുകളുണ്ട്. അറിയാമെന്ന് കണ്ട് അവിടെ സ്നാക്സ് ഒക്കെ ഒരു 10-30 ഐറ്റംസ് സ്നാക്സ് ഞങ്ങൾ നല്ല അടിപൊളിയായിരുന്നു. അത് അങ്ങോട്ടൊരു നല്ലൊരിതായിട്ട് കൊണ്ടുപോകണമെന്നൊരു ഇതുണ്ട്. അതേപോലെ തന്നെ ഇവിടെ തിരൂരുകാർക്ക് ഞങ്ങളിന്ന് ഒരുപാട് പ്രതീക്ഷിക്കാം. പിന്നെ ഇവിടെ എന്തൊക്കെ ഫുഡുകൾ ആയിട്ടാൽ എല്ലാ ഐറ്റം മൾട്ടിപ്ലിഷൻ എന്ന് പറയുമ്പോൾ സൗത്ത് ഇന്ത്യനും ചൈനീസും പിന്നെ തലശ്ശേരി ബിരിയാണി അവിടെ ഇത് തന്നെയാണുള്ളത്. പിന്നെ നാടൻ ഐറ്റംസുകൾ എല്ലാം ഉണ്ട്. എല്ലാ ഐറ്റംസും സൗത്ത് ഇന്ത്യൻ്റെ വെറൈറ്റീസ് സീ ഫുഡില് വെറൈറ്റീസ് ഉണ്ട്. പേജിൻ്റെതായിട്ടുള്ള കുറച്ച് സ്പെഷ്യാലിറ്റി ഉണ്ട്. അത് എന്താ പറയാ, അത് വന്ന് അനുഭവിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് അതിന്റെ അറിയാൻ പറ്റും. വാക്കുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല, അതാണ്. അല്ല, അതാണ് നമ്മൾ വാക്കുകൊണ്ടല്ല, നമ്മളൊരു പ്രാവശ്യം എവിടെയെങ്കിലും കയറി നോക്കുക, ഫസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക എന്താണ് പേജ്, എന്താണ് അത്. പേജില് ഈ കസ്റ്റമർ എങ്ങനെയാണ് കയറിയത് എന്നൊക്കെ നിങ്ങൾ വന്നു കഴിഞ്ഞാലാണ് അത്രയുമുള്ള സ്റ്റാഫ് അതേപോലെ എല്ലാ ഇതും ട്രെയിനിങ് കഴിഞ്ഞിട്ടുള്ള സ്റ്റാഫുകൾ അവിടെയുള്ള പിന്നെ മാഷാല്ല ആംബുലൻസ് നല്ല സെറ്റപ്പ് അടിപൊളിയാണ്. ഏത് മന്ത്രിമാരെയും കൊല്ലാൻ പറ്റിയ ഒരു ആംബുലൻസ് അത്രയും ഒരു പ്രയത്നം ചെയ്തിട്ടാണ് ഇത് നമ്മൾ ഇന്ന് ഓപ്പൺ ആക്കി വെക്കുന്നത്. എല്ലാ ഫുഡൊന്നും ഞങ്ങൾ ഇപ്പം ഇതായിട്ടുള്ള തുടങ്ങിയിട്ടില്ല. ഇൻഷാല്ല വരും ദിവസങ്ങളില് ചെയ്യാമെന്നുള്ള ഇതിലുണ്ട്. നോക്കി നോക്കിയിട്ടാണ് അതിന്റെ ലക്ഷണമായിട്ടാണ് ചെയ്യുന്നത്. കാരണം വരുന്ന കസ്റ്റമറെ തെറ്റപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം. വരുന്ന കസ്റ്റമറെ അവരുടെ ടേസ്റ്റ് അനുസരിച്ച് നമ്മൾ ഏത് ഫുഡ് വേണേലും ചെയ്യും. അതാണ് നമ്മുടെ മെയിൻ. തിരൂരിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ തിരൂരൊരു നല്ലൊരു സ്ഥലമാണ്. അതാണ് ഭക്ഷണപ്രേമികളുള്ള ഈ തലശ്ശേരി ഭാഗത്തിന്റെ ഓണർ ആരാ? തലശ്ശേരിയാ? തലശ്ശേരി ഉള്ളവരുണ്ട്, തിരൂരുള്ളവരുണ്ട്. അപ്പോ തിരൂര് ചൂസ് ചെയ്യാൻ കാരണം തിരൂര് ചൂസ് ചെയ്യാൻ കാരണം ഈ ഒരു ഏരിയ തന്നെയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു എങ്ങനെയുള്ളൊരു സ്ഥലമാണ്, നല്ല പ്രേമികളാണ്, ഫുഡ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുകളാണ്, ഫുഡ് ആസ്വദിച്ചു. നല്ലൊരു വാണിജ്യ കേന്ദ്രം ആവാൻ പോവാണല്ലോ. അപ്പൊ ലുലു നെസ്റ്റോ നെസ്റ്റോ. അപ്പൊ ഈ ഒരു ഏരിയ ചൂസ് ചെയ്ത് കറക്റ്റ് കിട്ടിയല്ലോ അല്ലെ? ലുലു തൊട്ടടുത്ത് വേറെ റെസ്റ്റോറന്റുകൾ ഒരുപാട്. കാരണം നോക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒരു മത്സരം തന്നെ ആയിട്ട് അവരെ അവരായിട്ട് കട പിടിച്ചു പോകണം. ഈ പേജ് റെസ്റ്റോറൻറ്റ് അതിൽ ഒരു വ്യത്യസ്തം ഉണ്ടാവുമല്ലോ. ഒരുപാട് സ്നാക്സ് ഉണ്ട്, അത് നല്ല ക്വാണ്ടിറ്റി സൈസ്. ഒരെണ്ണം കഴിച്ചാൽ നമുക്ക് ഇല്ല, അതിനായിട്ട് നമുക്ക് പേജിന്റെ എലാഞ്ചി എലാഞ്ചി കഴിച്ചാൽ നല്ല അതൊരു പൈസ. അവിടെ എല്ലാത്തരം സ്നാക്സ് മലബാർ സ്നാക്സ് തലശ്ശേരി കറികളെല്ലാം ഇവിടെ അവൈലബിൾ ആണ്.
പിന്നെ ഇവിടെ ഫിഷിന്റെ ഉണ്ട്, എങ്ങനെ ലൈവ് ഫിഷ് ആണോ? ലൈവ് ഫിഷ് ലൈവ് നമ്മളെ എങ്ങനെയാ? വെയിറ്റ് നോക്കിയിട്ടാണോ? അല്ലാതെ വെയിറ്റ് നോക്കിയിട്ട് അതിനുള്ളൊരു പ്രൈസ് ഫിക്സ് ആക്കി? എല്ലാതരം ഫിഷും ഉണ്ട്. പിന്നെ ഞങ്ങൾ ആദ്യമായിട്ടുള്ള ഒരു സംരംഭമാണ്. അപ്പോൾ എല്ലാവരും ഇതൊരു ഓപ്പണിംഗ് ഇൻവിറ്റേഷൻ ആയിട്ട് സ്വീകരിച്ച് വരണം. നമ്മളെ ഭക്ഷണം എല്ലാവരും ട്രൈ ചെയ്യണം. ഇവിടെ വന്നിട്ട് എന്താ അതിന്റെ ഫീഡ്ബാക്ക് അൽബദർ ചാർ അൽമാദി റെസ്റ്റോറന്റ് പിന്നെ മലേഷ്യയില് പിന്നെ റെസ്റ്റോറന്റ് ചെയ്താല് അല്ല ജോർബറൂല് മെർച്ചിങ് എന്ന് പറഞ്ഞ സ്ഥലത്ത് മൾട്ടിഫിഷൻ റെസ്റ്റോറന്റ് ആണ്. ഇവിടെ ഞങ്ങള് ഇവിടെ ആരും ട്രൈ ചെയ്യാത്ത ഐറ്റംസുകളാണ് ട്രൈ ചെയ്യുന്നത്. ഞങ്ങൾ എല്ലാ ഡിഷുകളും വ്യത്യസ്തമായിട്ടാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഞങ്ങളൊരു സ്വപ്ന പദ്ധതിയാണ് ഞങ്ങളെ ആംബിയൻസ് ആണ്. നല്ലൊരു ആംബിയൻസ് അതേപോലെ ഭക്ഷണം മെനു തന്നെ ഡിഫറെന്റ് മെനു ആണ്. ഇല്ലാത്ത ഐറ്റംസ് ഒക്കെ ഉണ്ട്. നിങ്ങളെ മനസ്സും പേജും നിറയ്ക്കുക എന്നുള്ളതാണ് ഞങ്ങൾ അതിന്റെ ഉദ്ദേശം. രുചിയുടെ പേജ് നിറയ്ക്കുക. പിന്നെ നല്ലൊരു പാർട്ടി ഹാൾ ഉണ്ട്. ഏകദേശം 100 ആളുകൾക്ക് പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റം കോൺഫറൻസ് അങ്ങനത്തെ അതിന് വേണ്ടിയിട്ടുള്ള നിങ്ങൾക്ക് നടത്തണമെന്നുണ്ടെങ്കിൽ അതിനുള്ള എല്ലാ സെറ്റപ്പും ഉണ്ട്. മൈക്ക് ഇയർ സിസ്റ്റം എല്ലാം കൂടെ അതെല്ലാം ഇതൊക്കെയാണ് ബാക്കി വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.